നമസ്കാരം. പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയെ കേസിൽ നിന്നും പുഷ്പം പോലെ ഊരിയെടുക്കുന്നതിനുള്ള സജീവ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായുള്ള അന്തർനാടകങ്ങളും കരുനീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നു എന്ന് തന്നെ വേണം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ. എന്ത് വിഷമാണ് ഗ്രീഷ്മ ഷാരോണ് നൽകിയത് എന്നതുപോലും ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ടില്ല. ഒരുപക്ഷെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കാമെങ്കിലും പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരുന്ന ഗ്രീഷ്മയുടെ വീട് ആരോ കുത്തി തുറന്നിരിക്കുന്നത്. ഇത് അന്വേഷണത്തെ പല രീതിയിൽ സ്വാധീനിക്കാമെന്നത് ഉറപ്പാണ്. ഒന്നുകിൽ ഇത് യഥാർത്ഥത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനായുള്ള ഇടപെടൽ, അല്ലെങ്കിൽ പോലീസിനകത്തുള്ളവർ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കേസിനെ സ്വാധീനിക്കുന്നതിനായി ചെയ്തത്. തെളിവുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താനായില്ല എന്ന ഒരൊറ്റ വാക്കിൽ കാര്യങ്ങൾ തീർന്നു പോകും. ഇത്രയും പ്രമാദമായ കുറ്റകൃത്യത്തിന് വേദിയായ വീട് ഒരു കാവലും ഇല്ലാതെ പൂട്ടി സീൽ ചെയ്തു പോന്നു എന്നതിൽ തന്നെ ദുരൂഹത നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഈ തുറക്കൽ മറ്റെന്തിനു വേണ്ടിയുള്ളതാണ്, അതെന്തിനാണെന്ന് വ്യക്തമായ ധാരണയുണ്ടെങ്കിലും ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. അതെന്തൊക്കെ തന്നെയായാലും വ്യക്തമായ ആസൂത്രണ മികവോടെ ഒരു ടീം, അത് വ്യക്തിയാവാം അല്ലെങ്കിൽ ഗ്രൂപ്പാകാം, ഗ്രീഷ്മയ്ക്ക് വേണ്ടി, ഗ്രീഷ്മ എന്ന പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി തന്നെ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കസ്റ്റഡിയിലായതിനു ശേഷമുള്ള ഗ്രീഷ്മയുടെ നീക്കങ്ങൾ, പ്രവൃത്തികൾ എല്ലാം ഇതിന് തെളിവാണ്. മാത്രമല്ല, ഇതുവരെ കണ്ടെടുത്തതോ പോലീസ് ശേഖരിച്ചതുമായോ ഉള്ള തെളിവുകളും കാരണങ്ങളും ഒന്നും തന്നെ വിചാരണ വേളയിൽ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രതി കുറ്റസമ്മതം നടത്തി എന്നതിന് പോലും നിലനിൽപ്പില്ലാത്തതാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിലോ? കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഗ്രീഷ്മയുടെ ലൈംഗിക അരാജക ജീവിതത്തിൻ്റെ ഇക്ലിക്കഥകളിലേക്ക് സൂക്ഷ്മദർശിനി വഹിക്കുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൽ തന്നെ അനുകൂലവും പ്രതികൂലവുമായ വിഭാഗങ്ങളെ സൃഷ്ടിച്ച് ഒരു വേള പരോക്ഷമായി ഷാരോൺ രാജിനെതിരെ ഒരു വികാരം ഒരു വിഭാഗം ജനങ്ങളിൽ ഉണ്ടാക്കുവാനും ശ്രമം നടക്കുന്നു. ഒരു പെൺകുട്ടിയുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തി അത്ര നല്ലവനൊന്നുമല്ല, അത് അവളിൽ വൈരാഗ്യം നിറയാൻ ഇടയാക്കി, അത് കൊലപാതകത്തിൽ കലാശിച്ചിരിക്കാം എന്ന ഒഴുക്കൻ മട്ടിലേക്ക് ചിന്തിപ്പിക്കുന്ന അവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃത്യമായ ആസൂത്രണവും കരുനീക്കങ്ങളും ഈ കേസിൽ നടക്കുന്നുണ്ട്. സമർത്ഥനായ ഒരു വക്കീലും കൂടി ചേർന്നാൽ കാര്യങ്ങൾ പ്രതിഭാഗത്തിന് സുഖകരമാകും. ഇത്രനാളുണ്ടായ ആലസ്യം വെടിഞ്ഞ് അന്വേഷണ സംഘം ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഷാരോൺ രാജിന് നീതി ലഭിക്കില്ല. അതിന് ജനങ്ങളുടെ ഇടപെടലും ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ ഗ്രീഷ്മ പുഷ്പം പോലെ പുറത്തിറങ്ങും. പുറത്തിറങ്ങിയാൽ മറ്റൊരു നാട്ടിലേക്ക് അവളെ വീട്ടുകാർ കടത്തും എന്നത് 100% ഉറപ്പാണ്. അവിടെ അവൾ സുഖമായി കഴിയുകയും ചെയ്യും. അതിനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.